സംസ്ഥാനത്ത് നിന്ന് 41,971 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 5,000 മുകളിലും തിരുവനന്തപുരം, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ 4,000 മുകളിലും പുതിയ കേസുകളുണ്ട്. 64 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് 41,971 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 64 പേർ മരണമടഞ്ഞിട്ടുണ്ട്. രണ്ടാം തരംഗത്തിൽ നാം കൂടുതൽ വെല്ലുവിളിയാണ് നേരിടുന്നത്. തീവ്ര വ്യാപന സ്വഭാവമുള്ള വൈറസാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. കോവിഡ് വ്യാപനം നേരിടാൻ പട്ടാമ്പിയിൽ അടിയന്തര നടപടികൾ തുടങ്ങി. MLA മുഹമ്മദ് മുസ്ലിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഉന്നതതല യോഗം ചേർന്നു. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ സയൻസ് ബ്ലോക്ക് ഓക്സിജൻ സൗകര്യത്തോടു കൂടിയ SLTC ആക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടായ ഇടമാണ് പട്ടാമ്പി. ഇവിടെ വളരെ വേഗമാണ് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം തരംഗത്തെ നേരിടാൻ ദ്രുതഗതിയിൽ നടപടികൾ കൈക്കൊള്ളുന്നത്. ഇതിനായി മുഹമ്മദ് മുഹ്സിൻ MLA യുടെയും ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗം ചേർന്നു. മറ്റു ആശുപത്രികളിൽ രോഗികൾ നിറയുന്ന സാഹചര്യം മുന്നിൽ കണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ഹോസ്പിറ്റലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. നിലവിൽ താലൂക്ക് ആശുപത്രിയിലെ OP, കിടത്തി ചികിത്സ തുടങ്ങിയവ മറ്റു CHC കളിലേക്ക് ക്രമീകരിക്കും. പട്ടാമ്പി താലൂക്ക് ആശുപത്രി കോവിഡ് ട്രീറ്റ്മെന്റിന് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ആളുകളെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടുത്തെ OP, അവിടെ വരുന്ന OP കൾ മറ്റു CHC കളിലേക്ക് കൊപ്പത്തേക്കും ചാലിശ്ശേരിയിലേക്കും ഷൊർണൂരിലേക്കും മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പൂർണ്ണമായി കോവിഡ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കേസുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഓക്സിജൻ കിടക്കകളുണ്ട്. കോവിഡ് ബാധിച്ച ഗർഭിണികൾക്ക് ചികിത്സയ്ക്കും പ്രസവത്തിനുമുള്ള സൗകര്യം സജ്ജമാണ്. അതോടൊപ്പം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിനെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി സജ്ജീകരിക്കും. News 18 പട്ടാമ്പി. ആശങ്കയുയർത്തി മൂന്നാർ മേഖലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്നു. ഇന്ന് ഒരാൾ മരിച്ചു. 288 പേർക്കാണ് May 1 മുതൽ ഇന്നലെ വരെ ഈ മേഖലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവർക്കായി മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയ മൂന്നാർ ശിക്ഷക് സദസ്സിൽ ബെഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് മണിമൊഴി അറിയിച്ചു. அவங்களுக்கு சாப்பாடு அரேஞ்ச்மெண்ட் எல்லாமே மூணார் பஞ்சாயத்து தான் பார்த்துக்கிட்டு இருக்கு. நிலவில் நம்மள்ட்ட வந்து 160 பெட் இருக்கு. ஒரு டெத்து இன்னைக்கு ரிப்போர்ட் பண்ணியிருக்கு. சொக்கநாடு சவுத்தில் சாந்திங்கிறவங்க இன்னைக்கு டெத் ஆயிருக்காங்க. ஒரு டெத்து கோவிட் டெத்து டெத் ஆயிருக்கு. கோலாஞ்சேரி ஹாஸ்பிட்டலில் வச்சு GHலேருந்து மூணு நர்ஸையும் ஒரு டாக்டரையும் அப்பாயின்மெண்ட் பண்ணியிருக்காங்க. லாக்டவுனில் நிச்சலமாய் மூணார். ചുരുക്കം ചില അവശ്യ വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നൊഴിച്ചാൽ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. കർശന വാഹന പരിശോധനയുമായി പോലീസും രംഗത്തുണ്ട്. കൃത്യമായി കാരണം ബോധിപ്പിക്കുന്നവരെ മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂവെന്ന് മൂന്നാർ DYSP PR സുരേഷ് പറഞ്ഞു. നിരീക്ഷണത്തിലിരുന്ന കോവിഡ് രോഗി ഡോക്ടർ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആലുവ ജില്ലാ ആശുപത്രിയിൽ പരിഭ്രാന്തി പരത്തി. കീഴ്മാട് സ്വദേശി റാഫേലാണ് രോഗികളുടെയും ജീവനക്കാരെയും മുൾമുനയിൽ നിർത്തിയത്. കോവിഡ് ബാധയെ തുടർന്നുണ്ടായ ആശങ്ക മൂലം വീട്ടിൽ അക്രമാസക്തനായതിനെ തുടർന്നാണ് പോലീസ് സഹായത്തോടെ വീട്ടുകാർ റാഫേലിനെ ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇറങ്ങിയോടിയ റാഫേലിനെ പോലീസും ജീവനക്കാരും ചേർന്നാണ് കീഴടക്കിയത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോവിഡ് രണ്ടാം തരംഗത്തിൽ മരണസംഖ്യ ഏറുന്നത് രോഗബാധിതരിൽ മരണഭീതി ഏറുന്നതായി ഡോക്ടർമാർ വിലയിരുത്തുന്നു. അനുവദനീയമായതിലും കൂടുതൽ പേരെ വെച്ച് വിവാഹ സൽക്കാര ചടങ്ങ് നടത്തിയതിന് പോലീസ് നടപടി. വാടക സാധനങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും വീട്ടുകാർക്കും പാചകക്കാരനും ഉൾപ്പെടെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആയഞ്ചേരിയിലും മന്ദരത്തിലുമാണ് നടപടിയുണ്ടായത്. വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 25 വിവാഹങ്ങളാണ് ഇന്ന് നടന്നത്. ആയഞ്ചേരി കടമേരിയിൽ കൂടെ രവിഡ ഹരിദാസിന്റെ വീട്ടിലാണ് അനുവദനീയമായതിലും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് വിവാഹ സൽക്കാരം നടത്തിയത്. നാളെയാണ് വിവാഹം നടക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ കൂടുതൽ പേർ പങ്കെടുത്തുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. പോലീസ് വിവാഹത്തിന് വാടകയ്ക്കെടുത്ത സാധനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. പാചകക്കാരൻ, വാടക സ്റ്റോർ ഉടമ, വീട്ടുകാർ എന്നിവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ചെരങ്ങത്തൂർ സ്വദേശി ടി ടി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന വിവാഹവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചാണ് നടത്തിയത്. പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമാണ് നടപടി. അദ്ദേഹത്തിന് കല്യാണം നടക്കാനുള്ള അനുമതി നാളെ മാത്രമാണ്. പക്ഷെ ഇന്നലെയും ഇന്നുമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കല്യാണം നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വന്നു കല്യാണ പന്തലിലും അതുപോലെ ചെയർ ടേബിൾ മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ബന്ധുവിസിലെടുത്തിരിക്കുകയാണ്. ഹരിദാസിനെതിരെയും അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വാടക സാധനങ്ങൾ കൊടുത്ത ആളുകളുടെ പേരിൽ, ഇവിടെ ഇന്നത്തെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി വന്ന ആളുകൾ തുടങ്ങിയ ആളുകളുടെ പേരിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. ലോക്ക്ഡൌൺ കാലത്ത് വിവാഹത്തിന് 20 പേരെ വെച്ച് നടത്താനാണ് അനുമതി. ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 വടകര. കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാജവാറ്റ് സംഘങ്ങൾ സജീവം. ചെക്കിയാട് എളമ്പമലയിൽ എക്സൈസ് സംഘം 900 ലിറ്റർ വാഷ് പിടികൂടി. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജവാറ്റിനായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത്. എളമ്പ കോളനിക്ക് സമീപത്തെ തോടിൻ്റെ കരയിൽ പ്ലാസ്റ്റിക് ബാരലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ്. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർക്കശമാക്കാനാണ് തീരുമാനം. മദ്യശാലകൾ അടച്ചതോടെ വടകരയിൽ ഗോവ കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ മദ്യമെത്തുന്നു. RPFും വടകര റെയിൽവേ പോലീസും ഇന്ന് നടത്തിയ പരിശോധനയിൽ 29 കുപ്പി വിദേശ മദ്യമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ രണ്ടാഴ്ച കാലയളവിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നായി 1000 കുപ്പി വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത്. രണ്ടുപേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ പരിശോധനകൾ കൂടുതൽ കർക്കശമാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ആക്കുളത്തിന് സമീപം 1.5 കോടി രൂപയുടെ കഞ്ചാവാണ് പിടികൂടിയത്. പാഴ്സൽ ലോറിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് തിരുവനന്തപുരത്ത് വൻതോതിൽ കഞ്ചാവ് പിടികൂടുന്നത്. ഇന്നലെ തച്ചോട്ടുകാവിൽ നിന്ന് 400 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ആ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്കുളത്തെ പരിശോധന. ആന്ധ്രയിലെ രാജമുണ്ട്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലും ആന്ധ്രയിലും ബേസ് ചെയ്ത് നിൽക്കുന്ന ചില ചെറുപ്പക്കാരായ ക്രിമിനൽസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സാധാരണ ഇപ്പോൾ ഈ ഒരു ഇത് കിലോയ്ക്ക് ഏകദേശം 50,000 രൂപ വരെയാണ് കിലോയ്ക്ക് ഇവിടെ ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്നത്. ആന്ധ്രയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇടനിലക്കാരുടെ പ്രവർത്തനം. തിരുവനന്തപുരം, ശ്രീകാര്യത്തും കവടിയാറുമുള്ള ചിലരാണ് ഇവിടത്തെ പ്രധാന കച്ചവടക്കാർ. കാരിയർമാരായും കച്ചവടത്തിനും ഉപയോഗിക്കുന്നത് യുവാക്കളെയാണ്. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കഞ്ചാവ് കടത്തിന് ഇവർക്ക് നൽകുന്ന പ്രതിഫലം. 20 കിലോയധികം കഞ്ചാവ് കടത്തിയ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ശിക്ഷ 20 വർഷം വരെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം തീർക്കുകയാണ് മലപ്പുറം വട്ടലൂർ ഗ്രീൻ വാലി ഫാമിലെ ഉമ്മർകുട്ടി. 29 ദിനങ്ങളാണ് ഉമ്മർകുട്ടി തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. വട്ടലൂർ പെരുന്നപറമ്പിലെ ഗ്രീൻ വാലി ഫാമിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത്. 4 വർഷത്തോളമായി ഡ്രാഗൺ കൃഷിയിൽ സജീവമാണ് ഉമ്മർകുട്ടി. വെള്ള, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള 29 ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കംബോഡിയ, ഇക്വഡോർ, സ്പെയിൻ, മെക്സിക്കോ, തായ്ലൻഡ്, ഇസ്രായേൽ, വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളും ഉമ്മർകുട്ടിയുടെ തോട്ടത്തിലുണ്ട്. നേരത്തെ നമ്മൾ അകത്ത് റെഡ് ഫ്ലഷ് ഉള്ളതാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യെല്ലോവും എഴുത്തനം മധുരമുള്ള ടൈപ്പും പിന്നെ വെള്ളയിൽത്തനം മധുരമുള്ള ടൈപ്പും അങ്ങനെ ഏതാണ്ട് ഒരു 10-28 വെറൈറ്റികൾ ഇപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. 2.5 ഏക്കർ ഭൂമിയിലാണ് ഡ്രാഗൺ കൃഷി. കിലോയ്ക്ക് 350 രൂപയോളം വിലയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്. ഫാമിലെത്തുന്നവർക്ക് കൃഷിരീതികൾ വിവരിച്ച് നൽകാനും തൈകൾ നൽകുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് തരിശ് ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അതുപോലെ വെള്ളം കമ്മിയാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയായ ഡ്രാഗൺ ഫ്രൂട്ട് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണ്. കൃഷിക്കായി വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്തതിനാൽ തരിശ് നിലങ്ങളിലും ഡ്രാഗൺ കൃഷി ചെയ്യാമെന്നതാണ് പ്രത്യേകത. ന്യൂസ് 18 മലപ്പുറം. മൂവാറ്റുപുഴ മുടവൂർ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. ഇത്തവണ 100 മേനി വിളവാണ് ലഭിച്ചത്. മൂവാറ്റുപുഴയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മുടവൂർ പാടശേഖരത്താണ് വീണ്ടും 100 മേനി നെല്ല് വിളഞ്ഞത്. തരിശ് കിടന്ന പാടശേഖരം കഴിഞ്ഞ വർഷമാണ്
കൃഷിയോഗ്യമാക്കിയത്. സുവർണ ഹരിതസേനയുടെ പങ്കാളിത്തത്തോടെയാണ് തരിശായി കിടന്ന 200 ഏക്കർ നിലം കൃഷിയോഗ്യമാക്കിയത്. പായിപ്പറ പഞ്ചായത്തിലെ മുടവൂർ പാടശേഖരം 25 വർഷക്കാലത്തിലേറെയായി നെൽകൃഷി ചെയ്യാതെ തരിശായി കിടന്ന് കാടുപിടിച്ച് മാലിന്യങ്ങളൊക്കെ ആളുകൾ യാത്രക്കാരും ഒക്കെ നിക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ കഠിനാധ്വാനത്തിലൂടെയാണ് മുടവൂർ പാടശേഖരം കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചത്. ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. നിലമൊരുക്കാനും കൊയ്ത്തിനുമായി വിവിധയിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചു. കൃഷിവകുപ്പിന്റെ സഹായവും ലഭിച്ചു. കോവിഡിനെ തുടർന്ന് ആഘോഷങ്ങളില്ലാതെയായിരുന്നു വിളവെടുപ്പ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കുളവട്ടി മരങ്ങളുടെ പച്ചത്തൊരു തുരുക്കി തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത്. കണിയാംതുരുത്തിലെ വാതക ശ്മശാനത്തിലാണ് പച്ചത്തൊരു തുരുക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടിമരങ്ങൾ കൊണ്ടുള്ള പച്ചത്തുരുത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. 39 കുളവെട്ടിത്തൈകളാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത്. 2020 കൃഷിവകുപ്പ് മന്ത്രി V.S. സുനിൽകുമാറാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിൽ തന്നെ ആകെയുള്ളത് 200 മരങ്ങളാണെന്നാണ് കണക്ക്. ഇതിൽ 110 മരങ്ങളും തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത കലശമലയിലാണ് ഉള്ളത്. ഇതിന് തൈകൾ നടാൻ പാകത്തിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. വിത്തുകൾ ശേഖരിച്ച് ചതുപ്പ് സ്വഭാവമുള്ള സാഹചര്യമൊരുക്കി മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും 15% തൈകൾ മാത്രമേ മുളച്ചുള്ളൂ. ഇത് ധാരാളം വെള്ളം സംഭരിക്കുന്ന ഒരു മരമാണ്. ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു കുളത്തിൻ്റെ അത്ര വെള്ളം സംഭരിക്കുന്ന, അങ്ങനെയാണ് ഇതിനെ കുളവെട്ടി എന്ന പേര് വന്നത്. ഇത് ഒരു ജൈവ വൈവിധ്യ പ്രദേശമാക്കി മാറ്റാനും ഒരു ജലസമ്പുഷ്ട പ്രദേശമാക്കി മാറ്റാനും കഴിവുള്ള ഒരു ലോകത്തിന് ഇന്ന് നേരിടുന്ന രണ്ട് പ്രതിസന്ധികളാണ്. ഒന്ന് വരൾച്ചയും അതുപോലെ തന്നെ ഒന്ന് വെള്ളപ്പൊക്കവും. ഇതിനെ രണ്ടിനെയും പ്രതിരോധിക്കാനുള്ള ഒറ്റമൂലിയാണ് കുളവെട്ടി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി M.K. ആൽഫ്രഡാണ് വിത്തുകൾ മുളപ്പിച്ചും കമ്പുകൾ നട്ടും തൈകൾ വളർത്തിയെടുത്തത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ P.V. ആൻഡോയും സഹായത്തിനെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പരിപാലനത്തിന് വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുളവെട്ടി മരങ്ങൾ വളർന്നു വലുതാകുന്നതോടെ ലോക ഭൂപടത്തിൽ എളവള്ളി ഇടം നേടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഗുരുവായൂർ. കട്ടപ്പന പുറ്റടി സ്പൈസസ് പാർക്കിൽ നടക്കുന്ന ഏലം ലേലം തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കോവിഡ് വ്യാപനത്തിന്റെ പേരിലാണ് കേരളത്തിൽ നിന്ന് ലേലം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇതോടെ ഏലത്തിന്റെ വിലനിർണ്ണയം പൂർണ്ണമായും തമിഴ്നാട് ലോബിയുടെ കയ്യിലാകുമെന്നാണ് ആശങ്ക. പുറ്റടിയിൽ നടക്കുന്ന ഏലം ലേലം തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെയാണ് വിവാദമുയർന്നത്. പുറ്റടിയിലെ ലേലം ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതിനു പിന്നിലെന്നാരോപിച്ച് കർഷക സംഘടനകൾ രംഗത്തെത്തി. കോവിഡ് പ്രതിസന്ധി ഇരു സംസ്ഥാനങ്ങളിലും രൂക്ഷമായിരിക്കെ ഇടുക്കിയിൽ നിന്ന് മാത്രമായി ലേലം മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. ഓഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും തന്നെ ഏലക്ക കയറ്റി അയക്കുന്ന വ്യാപാരികളുണ്ട് ഇവിടെ. അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാകുകയും സ്ഥിരമായി തമിഴ്നാട്ടിൽ പോവുകയും അവിടെ പോയി പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ഒരു സെൻട്രൽ തന്നെ ഇത് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അവരത് വില കുറച്ച് വാങ്ങുകയും അങ്ങനെ ഉൽപ്പന്നത്തിന് വില കുറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആഴ്ചയിൽ 3 ദിവസം വീതം പുറ്റടിയിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലുമാണ് ഏലം ലേലം നടക്കുന്നത്. ഇത് പൂർണ്ണമായി തമിഴ്നാട്ടിലേക്ക് മാറ്റാനാണ് നീക്കം. കേരളത്തിലെ ഏലം കർഷകരെ ചൂഷണം ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. അമിത ലാഭം കൊയ്യാനുള്ള ഉത്തരേന്ത്യൻ ലോബികളുടെ താല്പര്യമാണ് തമിഴ്നാട്ടിലേക്ക് ലേലം മാറ്റാനുള്ള ശ്രമത്തിന് പിന്നിൽ. ലേലം തമിഴ്നാട്ടിൽ മാത്രമാക്കിയാൽ ചെറുകിട കർഷകർക്ക് ഉൽപ്പന്നം ലേലത്തിന് വയ്ക്കാൻ കഴിയാതെ വരും. ഇതോടെ ഇടനിലക്കാരോ ചെറുകിട കർഷകരോ നിശ്ചയിക്കുന്നു വിലയ്ക്ക് ഏലം വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകും. നിലവിൽ 1 കിലോ ഏലക്കായ്ക്ക് 1000 രൂപയിൽ താഴെ മാത്രമാണ് വില. ലേലവും കൂടി നടക്കുന്നതോടെ വില വീണ്ടും കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ. അതേസമയം ലേലം സ്പൈസസ് പാർക്കിൽ തന്നെ നിലനിർത്തുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ന്യൂസ് 18 കട്ടപ്പന. ദുരിതമൊഴിയാതെ അന്തിക്കാട്ടെ നെൽ കർഷകർ. നെല്ല് ശേഖരിച്ചതിന്റെ രേഖയായ PRS സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. നെല്ലിന്റെ വില ലഭിക്കാതായതോടെ ലോൺ തിരിച്ചടവ് മുടങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. സിവിൽ സപ്ലൈസിന് വേണ്ടി സ്വകാര്യ മില്ലുകാർ നെല്ല് സംഭരിച്ചതിന്റെ രേഖയായ PRS ലഭിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. PRS ലഭിച്ച് അത് ബാങ്കിൽ നൽകി ദിവസങ്ങൾ കഴിഞ്ഞാണ് പണം ലഭിക്കുക. നെല്ലിന്റെ വില സമയത്ത് ലഭിച്ചില്ലെങ്കിൽ കാർഷിക ലോണിന്റെ തിരിച്ചടവ് മുടങ്ങും. ഒപ്പം തന്നെ സബ്സിഡി നഷ്ടപ്പെട്ട് വലിയ നഷ്ടം കർഷകർക്കുണ്ടാവുകയും ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും നെല്ലെടുത്ത് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് 12 ലോഡ് 13 ലോഡ് നെല്ലാണെന്ന് പറഞ്ഞത് ബാലൻസ് കിടക്കുന്നത്. അത്
ഈ കേറിപ്പോൻ ബുദ്ധിമുട്ട് വന്നത് ഈ ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ടാണ്. നമുക്കിപ്പോ ഈ പാടത്ത് തന്നെ നമ്മൾ 120-130 നെല്ല് കയറിപ്പോയി, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് വരുന്ന നെല്ലുകൾക്ക് എല്ലാ പ്രാവശ്യം ഇവിടെ ഈ പാടത്ത് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കിയാൽ കുറച്ച് ഭാഗങ്ങൾ നെല്ലുകൾ 12 ആധികം കൂടുതൽ കാണുന്നു. സ്വന്തം നിലയിൽ കൃഷി ഇറക്കിയ അന്തിക്കാട്ടെ ചില കർഷക കൂട്ടായ്മകൾ ആഴ്ചകൾക്ക് മുൻപ് PRS നേടി വില കൈപ്പറ്റിയതായി കർഷകർ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരത്തിലെ 100 കർഷകരുടെ ദുരിതത്തിൽ രാഷ്ട്രീയ കക്ഷികളും കൃഷി അധികൃതരും ഇടപെടുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ന്യൂസ് 18 അന്തിക്കാട്. ഇടുക്കി ചെമ്മണ്ണാറിൽ മലയിടിച്ചിലിൽ വൻ കൃഷിനാശം. മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന കല്ലുകളും മരങ്ങളും താഴെ മരത്തിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചെമ്മണ്ണാർ 7 ഏക്കർ പ്രതാപ് ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. 6 ഏക്കറോളം പ്രദേശ കൃഷി നശിച്ചു. ഏലം, കാപ്പി, കുരുമുളക്, വാഴ തുടങ്ങിയ വിളകളാണ് നശിച്ചത്. തമിഴ്നാട് നീലഗിരി മസനഗുഡിയിൽ തുമ്പിക്കൈക്ക് പരിക്കേറ്റ കാട്ടുകൊമ്പൻ റിവാൾഡോയ്ക്ക് ചികിത്സ ഒരുങ്ങുന്നു. വനം വകുപ്പ് വനത്തിൽ തന്നെ പ്രത്യേകം ആനക്കൂട്ടിൽ നിർമ്മിച്ചാണ് റിവാൾഡോയെ ചികിത്സിക്കുന്നത്. തുമ്പിക്കൈക്ക് പരിക്കേറ്റ റിവാൾഡോയെ തൊപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രത്തിലെത്തിക്കാനായി വനംവകുപ്പ് ജീവനക്കാർ മാസങ്ങളോളം ശ്രമിച്ചു. ഇത് പരാജയപ്പെട്ടതോടെയാണ് വനത്തിൽ തന്നെ റിവാൾഡോയ്ക്ക് ചികിത്സയൊരുക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ഗുഡല്ലൂർ വാഴത്തോട്ടം ഭാഗത്ത് പ്രത്യേകം ആനക്കുട്ടിൽ ഒരുക്കി. റിവാൾഡോയ്ക്ക് ചികിത്സാ പരിസരം പരിചിതമാകാനായി മാസങ്ങളോളമാണ് വനംവകുപ്പ് പഴങ്ങളും മറ്റും നൽകി കാത്തിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം റിവാൾഡോ പഴങ്ങൾ തിന്ന് കൂട്ടിലേക്ക് കയറി. സാധാരണ എല്ലാ ആനകളെയും നമ്മൾ പിന്നെ കുമുക്കി ആനകളെ ഉപയോഗിച്ച് ആണ് ട്രാപ്പ് ചെയ്യാനുള്ളതാണ് പതിവ്. പക്ഷെ ഇത് പിന്നെ യാതൊരു അസൗകര്യങ്ങളും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ആ ഗേജിനകത്ത് വരുന്നൊരു കാഴ്ചയാണ്. ഇനി ഈ മരക്കൂട്ടിൽ ചികിത്സയിലായിരിക്കും നാട്ടുകാരുടെ പ്രിയപ്പെട്ട റിവാൾഡോ. ഈ ആനയ്ക്ക് അത്യാവശ്യമാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്, വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. എന്താ പറഞ്ഞാൽ അതിൻ്റെ തുമ്പി ഒരു 2012 അടി തട്ടി കഴിഞ്ഞ് തുമ്പി കയ്യിൽ ഓട്ട ചെറുതായിരുന്നു. അപ്പോൾ ചെറുതായി കൊണ്ടേ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ട അടഞ്ഞു കഴിഞ്ഞാൽ യാന ചത്തു. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ അത്യാവശ്യമുള്ളതിനെ കൊണ്ടാണ് യാനേന് അതിൻ്റെ സ്ഥലത്ത് തന്നെ വെച്ച് ഗേജ് ചെയ്ത. ആരെയും ഉപദ്രവിക്കാതെ മസനഗുഡി ഊട്ടി റോഡരികിൽ നിൽക്കുന്ന ഈ കൊമ്പന് ഫുട്ബോൾ പ്രേമിയും മൃഗസ്നേഹിയുമായ മാർക്ക് ദേവീധറാണ് റിവാൾഡോ എന്ന് പേരിട്ടത്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് റിവാൾഡോയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കിയത്. ന്യൂസ് 18 വയനാട്. വയോധികനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് പണവുമായി കടന്ന ബൈക്ക് മോഷണ കേസിലെ പ്രതി പോലീസ് പിടിയിൽ. പെരുമ്പുളിക്കൽ സ്വദേശി മാത്യൂസ് ജോണിനെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്തളം പെരുമ്പുളിക്കൽ കൃഷ്ണാസ് ജോയ്സ് ഉടമ പുരുഷോത്തമന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് പണവുമായി കടന്നെന്ന പരാതിയിലാണ് അറസ്റ്റ്. പന്തളത്തെ ഇരുചക്ര വാഹന വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മോഷ്ടിച്ച വാഹനവും പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എഴുകോൺ പിച്ചക്കോണ സ്വദേശി ആദർശാണ് പിടിയിലായത്. ജനുവരിയിൽ പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി പീഡനത്തിനിരയായതായി ബോധ്യപ്പെട്ടത്. ഈ കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു. വയനാട് പുൽപ്പള്ളിയിൽ കുളിമുറിയിൽ അവച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനി മരിച്ചു. പുൽപ്പള്ളി ഷെഡ് പുത്തൻപുരക്കൽ രമേശ് വിജി ദമ്പതികളുടെ മകൾ ദേവികയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടോടെ അവശ നിലയിൽ കണ്ടെത്തിയ ദേവികയെ പുൽപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലുവാതുക്കൽ ജയാശി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ചിറയൻകീഴ് പുതുക്കരി ബണ്ടിൽ നിക്ഷേപിക്കുന്ന മാലിന്യം നാട്ടുകാരെ പൊറുതിമുട്ടിക്കുന്നു. TS കനാലിന് കുറുകെ പുതുക്കരി ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ബണ്ട് നിർമ്മിച്ചത്. ഇതോടെ ഇവിടെ കനാൽ രണ്ടായി മുറിക്കുകയായിരുന്നു. വാമനപുരം നദിയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം നല്ലൊരു ശതമാനം ഈ ബണ്ടിൽ വന്ന് അടിയുകയാണ്. ചിറയൻകീഴ് പുളിമൂട് കടവ് പാലത്തിൽ നിന്നും രാത്രികാലങ്ങളിൽ ആറ്റിലേക്ക് തള്ളുന്ന മാലിന്യവും കൂടി. മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും വന്നടിഞ്ഞ പുതുക്കരി ബണ്ട് പ്രദേശം ദുർഗന്ധപൂരിതമാണ്. മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാനാവില്ല. മാലിന്യം പറവകൾ കൊത്തി സമീപത്തെ കിണറുകളിലിടുന്നത് കാരണം കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഇത് അടിയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ നമ്മളെ പുളിമൂട്ട് കടവെന്ന് ഇട്ടിടുന്ന വേസ്റ്റുകൾ, ആൾക്കാർ കളയുന്ന വേസ്റ്റുകൾ ഇങ്ങനെ വേലയേറ്റ സമയത്ത് ഇങ്ങോട്ട് വരും. വേലയിറക്ക സമയത്ത് പോകാറുമുണ്ട്, പക്ഷേ ചിലത് ഇവിടെ തന്നെ കിടക്കും. നാട്ടുകാർ ഇങ്ങനെ കൃത്യമായിട്ട് ഇറങ്ങി വൃത്തിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി വൃത്തിയായിട്ട് കിടക്കുന്നത്. നേരത്തെ ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ടാണ് കിടന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകളുടെയും മറ്റു ജലജന്യ രോഗങ്ങളുടെയും ഉറവിടമാണ്.
പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും സമീപവാസികൾക്കുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ബണ്ടിന് ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത്. ഇങ്ങനെ ചവറ് കൂടുന്ന സമയത്തെല്ലാം പഞ്ചായത്തിൽ അറിയിക്കാറുണ്ട്. പക്ഷേ അതിനിതുവരെ ഒരു പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇതിവിടെ ഒരു മേൽപ്പാലം വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ ചിക്കൻ ഗുനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോഴും ചിറയൻകീഴ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടെയാണ്. ഇതിന് സമാനമായി കടകം, വടക്കേ അരയതുരുത്തി എന്നിവിടങ്ങളിലും ബണ്ടുകളുണ്ട്. അവിടുത്തെ അവസ്ഥയും വ്യത്യസ്തമല്ല. ടി എസ് കനാലിൽ പല ഭാഗത്തും ജലഗതാഗതത്തിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇവിടം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. ന്യൂസ് 18 ചിറയൻകീഴ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.